44 ദിവസത്തെ നവകേരള സദസ് എന്ന ആർഭാട നാടകത്തിലൂടെ ഒരാളുടെയെങ്കിലും കണ്ണീരൊപ്പാൻ സാധിച്ചോ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസിനും ഗവർണറെ കരിങ്കൊടി കാട്ടിയ SFIക്കും ഇരട്ട നീതിയാണെന്നും വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് CPM പ്രാദേശിക നേതാക്കൾ കൊച്ചിയിൽ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചതും കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ കേസ് ചുമത്താൻ സമ്മർദ്ദം ചെലുത്തിയതുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിൽ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിഷേധിക്കാൻ പാടില്ല എന്നൊരു പുതിയ നയമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകരെ വീണ്ടും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. ഇന്നലെ ഇവിടെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകർക്കെതിരായിട്ട് ജാമ്യമില്ലാത്ത കേസാണ് എടുത്തത്. യഥാർത്ഥത്തിൽ ജാമ്യമുള്ള കേസാണ് ആദ്യം പോലീസ് എടുത്തത്. അതിനുശേഷം പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച CPMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെയും മറ്റു നേതാക്കന്മാരുടെയും നിർദ്ദേശപ്രകാരമാണ് ജാമ്യത്തിന് കച്ചീട്ട് മേടിച്ച കേസിൽ പിന്നീട് അത് ജാമ്യമില്ലാത്ത കേസാക്കി മാറ്റിയത്. എന്നാ പിന്നെ എന്തിനാണ് പോലീസ് കമ്മീഷണർ കസേരയിൽ ഇരിക്കുന്നത്? കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കസേരയിൽ നിന്ന് മാറി CPMന്റെ ഏരിയ സെക്രട്ടറി ആ കസേരയിൽ ഇരിക്കാൻ മതിയല്ലോ. പോലീസ് ആദ്യം ജാമ്യമുള്ള കേസാണ് എടുത്തത്. ഏരിയ സെക്രട്ടറി വന്ന് വകുപ്പ് മാറ്റിയാണ് പോലീസ് സ്റ്റേഷനിൽ. എന്തൊരു വിരോധാഭാസമാണ്! ഏരിയ സെക്രട്ടറിയാണോ പോലീസ് കമ്മീഷണർ ഈ നഗരത്തിലെ? അയാൾ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന വകുപ്പ് മാറ്റി ജാമ്യമില്ലാത്ത വകുപ്പാണ് കുട്ടികളുടെ പേരിൽ ചാർത്തിയത്. അതിന്റെ പേരിലാണ് MPയും MLMാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ അതിശക്തമായ പ്രതിഷേധം നടത്തിയത്. രാത്രി അവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു, കോടതി ജാമ്യം കൊടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസിനും ഗവർണറെ കരിങ്കൊടി കാട്ടിയ SFIക്കും ഇരട്ട നീതിയാണെന്നും യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ ജാമ്യമില്ലാ കേസും SFIക്കാർക്കെതിരെ ജാമ്യം ലഭിക്കുന്ന കേസുമാണ് പോലീസ് ചുമത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബിഷപ്പുമാരെ അധിക്ഷേപിച്ച മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഗവർണർക്കെതിരായി കരിങ്കൊടി കാണിച്ചു. രണ്ടിന്റെ FIR കയ്യിലുള്ളത് 1/1/2024 January 1 എടുത്ത 2 FIR. രണ്ടുപേരും ചെയ്തത് ഒരേ കുറ്റം. യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്തതും ഒരേ കുറ്റം, SFIക്കാർ ചെയ്തതും ഒരേ കുറ്റം. പക്ഷെ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരായി ജാമ്യമില്ലാത്ത കേസ്, SFIക്കാർക്കെതിരായിട്ട് ജാമ്യമുള്ള കേസ്. SFIക്കാരുടെ വകുപ്പുകൾ 143, 147, 149 PC. യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരായി എറണാകുളത്തെടുത്ത കേസ് 143, 147, 353. 353 ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് ജാമ്യമില്ലാത്ത കേസാണ്. പിന്നെ 283, 149. ഇതാണ് കേരളത്തിൽ നടക്കുന്ന പച്ചയായ രാഷ്ട്രീയം. ന്യൂസ് ഡെസ്ക്, Metro 7. 5 പവനിൽ തുടങ്ങുന്ന വിവാഹ സെറ്റുകൾ, ഏത് ജുവലറിയിൽ നിന്നും വാങ്ങിയ പഴയ സ്വർണ്ണാഭരണവും HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങളായി ഹോൾസെയിൽ വിലയിൽ മാറ്റി വാങ്ങുവാൻ അവസരം. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.